2019 ബഫർ സോൺ ഉത്തരവ് തിരുത്തിയ സംസ്ഥാന സർക്കാരിന്റെ നടപടി സ്വാഗതം ചെയ്ത് ഇടുക്കി ജില്ലാ പഞ്ചായത്ത്. ഇടുക്കിക്ക് ഏറെ ആശ്വാസകരമാണ് സർക്കാരിന്റെ ഇന്നത്തെ ഇടപെടലെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി കെ ഫിലിപ്പ് അഭിപ്രായപ്പെട്ടു. സുപ്രീം കോടതിയിൽ നിന്നും ഉചിതമായ വിധി നേടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. സുപ്രീം കോടതിയുടെ പരിസ്ഥിതി ലോല ഉത്തരവ് ഏറ്റവും അധികം ബാധിക്കുന്ന ജില്ലകളിൽ ഒന്നാണ് ഇടുക്കി. അതിനാൽ തന്നെ ഏറ്റവും അധികം പ്രതിഷേധങ്ങൾ നടന്നതും ഇടുക്കി ജില്ലയിലാണ്. ഹർത്താൽ അടക്കമുള്ള സമരങ്ങൾ നടന്നതും ഇടുക്കിയിലായിരുന്നു. കസ്തൂരിരംഗൻ മാധവ് ഗാഡ്ഗിൽ അടക്കമുള്ള റിപ്പോർട്ടുകൾ ജില്ലയെ പ്രതിസന്ധിയിലാക്കിയ ഓർമ്മകൾ നിലനിൽക്കുന്നതിനാൽ തന്നെയാവണം ഇടുക്കിയിൽ ഏറ്റവും അധികം സമരങ്ങൾ നടന്നത്. ജില്ലയിൽ നിന്നുള്ള ഇടതുപക്ഷ നേതാക്കൾ 2019 ഉത്തരവിനെ തുടർന്ന് പ്രതിരോധത്തിലായിരുന്നു. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നടപടി സ്വാഗതാർഹമാണെന്നാണ് ജില്ലാ പഞ്ചായത്തിന്റെ വിലയിരുത്തൽ. 2019 ബഫർ സോൺ ഉത്തരവ് തിരുത്താൻ ഇന്ന് ചേർന്ന ക്യാബിനറ്റ് എടുത്ത തീരുമാനം ഏറെ ശ്ലാഘനീയവും ഏറെ പ്രതീക്ഷ നൽകുന്നതുമാണ്. ഇടുക്കി ജില്ലയിലെ കർഷകർ നേരിടുന്ന ഈ പ്രശ്നം ശാശ്വതമായൊരു പരിഹാരത്തിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ റിവ്യൂ പെറ്റീഷൻ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ വിഷയം പരിഗണനയ്ക്കെടുക്കുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ തീരുമാനം സീറോ ബഫർ സോൺ, ജനവാസ മേഖല സീറോ ബഫർ സോൺ ആയിരിക്കണം എന്നുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പുതുക്കിയ തീരുമാനം അനുകൂലമായ ഒരു വിധി സമ്പാദിക്കുന്നതിന് ഉദ്ദുഗം എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. പുതിയ തീരുമാനമെടുത്ത സംസ്ഥാന സർക്കാരിനെ പ്രശംസിക്കാൻ ഈ അവസരം. വിഷയത്തിൽ സുപ്രീം കോടതിയിൽ നിന്നും അനുകൂലമായ വിധി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടുക്കി ജില്ല. ന്യൂസ് ബ്യൂറോ രാജകുമാരി.